ഭാഗ്യമുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന ഭാഗ്യ കേരളം ആപ്പിനെ കുറിച്ചാണ് നവീൻ റിപ്പോർട്ട് ചെയ്തത്. ഇനിയൊരു ഉല്ലാസയാത്ര പുലിവാലായ കോൺഗ്രസ്സുകാരുടെ കഥയാണ്. പാലാ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ നടപടിക്കൊരുങ്ങി കോട്ടയം ഡി സി സി. കേരളയിൽ സമരം കത്തിനിൽക്കെ സി പി എം കൗൺസിലർമാർക്കൊപ്പം കോൺഗ്രസ് അംഗങ്ങൾ ഉല്ലാസയാത്ര പോയതാണ് പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഇത്തരം പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ലെന്നും സി പി എം ക്രൂരതയെ നേരിടുന്ന സാധാരണ പ്രവർത്തകരുടെ വികാരത്തെ പാലായിലെ കൗൺസിലർമാർ വ്രണപ്പെടുത്തിയെന്നും ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ മാസം 20-നായിരുന്നു എൽ ഡി എഫ് ഭരിക്കുന്ന പാലാ നഗരസഭയിലെ കൗൺസിലർമാരുടെ ഉല്ലാസയാത്ര. സി പി എം കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗങ്ങളാണ് ഞായറാഴ്ച വാഗമണ്ണിൽ ചുറ്റിയടിച്ചത്. അതേസമയം ഭരണം ഒരുമിച്ചെങ്കിലും നഗരസഭയിലെ കയ്യാങ്കളിക്ക് ശേഷം സി പി എമ്മുമായി പടലപ്പിണക്കം തുടരുന്ന മാണി വിഭാഗം വിട്ടുനിൽക്കുകയും ചെയ്തു. കേരളയിൽ വിരുദ്ധ സമരത്തിൽ സി പി എം കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടത്തിനിടെയുള്ള ഉല്ലാസത്തെ ഗൗരവമായി കാണുകയാണ് ഡി സി സി. സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് തരൂരിനെയും കെ വി തോമസിനെയും കോൺഗ്രസ് വിലക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോട്ടയം ഡി സി സി വടിയെടുക്കുന്നത്. അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയെന്നും വിശദീകരണം ചോദിക്കുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. സി പി എമ്മിൻ്റെ ഒരു ക്രൂര വിനോദം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരുമായി ചേർന്നുകൊണ്ട് ഒരു ഉല്ലാസയാത്ര പോയി എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ്. ചില ആളുകൾ ഈ കാര്യം എന്നോട് പറഞ്ഞു, ഞങ്ങൾ എന്നാത്തിനാണ് ഇതിനൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇവിടെ എല്ലാവരും കൂടി ഉല്ലാസയാത്ര പോകുന്നു, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ എന്നോടും ചോദിക്കുന്നുണ്ട്. ഒഴിവാക്കേണ്ടിയിരുന്ന കാര്യമാണെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. വിഷയം കെ പി സി സിയുടെ മുന്നിലെത്തിക്കാൻ തന്നെയാണ് ഡി സി സി അധ്യക്ഷൻ ഒരുങ്ങുന്നത്. പാലാ നഗരസഭയിൽ സി പി എമ്മുമായി ചേർന്ന് കോൺഗ്രസ് അംഗങ്ങൾ കൂറുമുന്നണിയായി പ്രവർത്തിക്കുന്നുവെന്ന പരാതിയും ഡി സി സിയുടെ മുന്നിൽ നേരത്തെ തന്നെയുണ്ട്. കോട്ടയത്ത് നൻഷാദ് മില്യാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.